C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. എന്തായി അവിടെ പോയിട്ട് കാര്യങ്ങൾ? ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അല്ല, കല്യാണാലോചന തകർത്തിട്ട് നടക്കാണല്ലോ അല്ലേ? അവരാലോചിച്ചെന്നുള്ളത് നേരെ, പക്ഷേ അമ്മ സമ്മതമൊന്നും മൂളിയിട്ടില്ല. എന്നോട് ചോദിച്ചിട്ടൊരു അഭിപ്രായം പറയാന്ന പറഞ്ഞിരിക്കുന്നെ. നിന്റെ അഭിപ്രായം ഒന്നും പറഞ്ഞില്ലേ? അതായത് ഒരു ജയിൽ പുള്ളിയുടെ മോളെ വേണ്ടാന്ന്. അത് ഞാൻ അമ്മയോട് മാത്രമല്ല അളിയനോടും ദീപയോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതേതായാലും നന്നായി. അല്ല, ഈ രാഗിണി ഇതറിഞ്ഞോ? അവരും അവരുടെ മോളും ഇതറിഞ്ഞിട്ടില്ല. ഇനിയിപ്പോ നമ്മളായിട്ട് പറയണ്ടെന്ന അമ്മ പറഞ്ഞിരിക്കുന്നെ. അത് ശരിയാ, നമ്മളായിട്ടത് പറയണ്ട. അത്രയും ദിവസമെങ്കിലും ദീപ അവിടെ സ്വസ്ഥമായിട്ട് കഴിയട്ടെ. അങ്ങനെ തന്നെ എന്റെ തീരുമാനം. പക്ഷേ എത്ര നാൾ ഇതിങ്ങനെ കൊണ്ടുപോകാൻ പറ്റും? എടാ, ഈ നട്ടല്ലില്ലാത്ത ആണുങ്ങളെ ഭർത്താക്കന്മാരാക്കിയ എല്ലാ പെൺകുട്ടികളുടെയും ഗതി അധോഗതിയായിരിക്കും. ഈ ജയലാൽ എന്ന് പറഞ്ഞവനുണ്ടല്ലോ, ഇരട്ടത്താപ്പിന്റെ ആശാനാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ. അവനിപ്പോ ദീപയോടുള്ള താല്പര്യമൊക്കെ കുറഞ്ഞു കാണും. അല്ല, കല്യാണത്തിന് ശേഷമാണല്ലോ ഇതിലും നല്ല ഭർത്താക്കന്മാരെയും ഭാര്യമാരെയും കിട്ടുമെന്ന് ആണും പെണ്ണും ഒക്കെ ചിന്തിക്കുന്നത്. ഇനിയിപ്പോ അവൻ അമ്മയുടെയും പെങ്ങളുടെയും പേര് പറഞ്ഞുകൊണ്ട് ഈ കല്യാണം ഈ ബന്ധം രണ്ടാക്കും. എന്നിട്ട് അവൻ വേറെ കിട്ടും. ഇതിലും നല്ലത് അവളുടെ കല്യാണം നടക്കാതിരിക്കുന്നതായിരുന്നു. കല്യാണം നടന്നിട്ട് പെൺകുട്ടികൾ വീട്ടിലൊന്ന് നിൽക്കുന്നത് അതിനേക്കാളും വലിയ നാണക്കേടല്ലേ? നാളെ ഞാനൊരു പെണ്ണ് കെട്ടിക്കൊണ്ട് വന്നാ അവള് ചോദിക്കില്ലേ എന്താ എന്റെ അനിയത്തി കല്യാണം കഴിഞ്ഞിട്ടും വീട്ടിൽ വന്ന് നിക്കുന്നേന്ന്? നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ പറഞ്ഞതുപോലെ കല്യാണം കഴിഞ്ഞ് നീ ഇങ്ങോട്ട് മാറി താമസിക്കും. അല്ല, ഇനിയിപ്പോ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേറെ വീടെടുത്ത് മാറിക്കും. അല്ലാതെ എന്തിനാണ് അവിടെ കെട്ടി കയറി കിടക്കുന്നേ? അല്ലെങ്കിലും പട്ടാളച്ചിട്ടയുള്ള അമ്മമാര് ഭരിക്കുന്ന വീട്ടില് ഭർത്താവിനും മക്കൾക്കും മരുമക്കൾക്കും ഒന്നും ജീവിക്കാനേ പറ്റില്ല മോനെ. അത് മനസ്സിലാക്കിയിട്ടല്ലേ വൈകിയാണെങ്കിലും ഞാൻ മാറി താമസിക്കുന്നേ. ഒരു ഡോക്ടറായി കഴിഞ്ഞാ വലിയ ഗമയിൽ നടക്കാന്നൊക്കെ ആയിരുന്നു വിചാരിച്ചത്. ഇതിപ്പോ ഉള്ള സ്റ്റാറ്റസും കൂടെ പോയി. ഒരുത്തി കഴിഞ്ഞ കുറച്ചാള് മുമ്പ് സോഷ്യൽ മീഡിയയിൽ താരമായി, വേറൊരുത്തി ഇപ്പത് ഗുണ്ടെ പ്രേമിച്ച് നടക്കുക. എടാ, അവളാണ് മൂത്തവളേക്കാളും പ്രശ്നക്കാരി. അതുകൊണ്ട് എന്തി സദാനന്ദനും മോനും അവളെ കൊല്ലുമെന്നും പറഞ്ഞു നടക്കുക? പിന്നെ ആ ഗുണ്ട ജഗന ഉള്ളതുകൊണ്ട് അവള് രക്ഷപ്പെട്ടു പോണു. എന്തായാലും എന്റെ തീരുമാനം അറിയുമ്പോ അളിയന്റെ അമ്മ കൂട്ടിക്കൊണ്ടു പോയതുപോലെ തന്നെ ദീപെ തിരിച്ചുകൊണ്ടുവിടും. അച്ഛൻ പറയുന്ന പോലെ അളിയനെ നട്ടലില്ലാത്തോണ്ട് അയാൾ അമ്മയുടെ സാരത്തുമ്പോ തൂങ്ങി നടക്കുകയും ചെയ്യും. അവളൊന്ന് സമ്മതിച്ചാ മതിയായിരുന്നു. ആ ദീപ അവനെ കോടതി കെട്ടി പൊരിച്ചേനെ. അതിനൊന്നിനും അവള് തയ്യാറാവില്ലല്ലോ. അതുപോലാണല്ലോ അവളെ ജയലാൽ സ്നേഹിക്കുന്നത്. അത് നാളെ അവന് കോടതി കയറേണ്ടി വരുമെന്ന് പേടിച്ചിട്ട എന്നെ അവന് നല്ല പേടിയുണ്ട്. നീ ഇനി ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ഒന്നും എടുത്ത് തലയിൽ വെക്കണ്ട. അല്ല, ഒരു പെങ്കൊച്ചു നിന്റെ മനസ്സിലുണ്ടെന്ന് നീ പറഞ്ഞില്ലേ? ഇനിയിപ്പോ നിനക്ക് സ്വന്തം കാലിൽ നിൽക്കാറായാലോ. എപ്പോ വേണമെങ്കിലും നീ അവളെ വിളിച്ചോണ്ട് പോരെ. ദേ, അച്ഛൻ ഫുൾ സപ്പോർട്ട്. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.